Mara Rate Chavan, Kurishil Marichavan, Mara Rate Chavan. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഈശ്വരൻ ശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ കൃപയുടെ നീർച്ചാലികളിലേക്ക് വീണ്ടും ഈശ്വരയുടെ നാമത്തിൽ സ്വാഗതവും വന്ദനവും അറിയിക്കുകയാണ് പ്രിയ ഉള്ളവരെ എഴുതിയ ഒന്നാം ലേഖനം ഒൻപതാമത്തെ അധ്യായത്തിലെ വിചിന്തനങ്ങളിലേക്ക് നമ്മൾ വരികയാണ് ഇന്നിതാ നമ്മൾ വായിക്കാൻ പോകുന്നത് പത്തൊൻപതാമത്തെ വാക്യമാണ് കുരന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒൻപതാമത്തെ അധ്യായത്തിൻ്റെ പത്തൊൻപതാമത്തെ വചനമാണ് വചനം ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ എല്ലാവരിൽ നിന്നും സ്വതന്ത്രനാണെങ്കിലും വളരെ പേരെ നേടേണ്ടിയതിന് ഞാൻ എല്ലാവരുടെയും ദാസനായി തീർന്നിരിക്കുന്നു എന്നിട്ടത് വിശദീകരിക്കുന്ന ഇരുപതാമത്തെ വാക്യത്തിലാണ് ഞാൻ വായിക്കുന്നത് കൊലന്ദോസുകാർ എഴുതി ഒന്നാം ലേഖനം ഒമ്പതാം അദ്ധ്യായത്തിന് ഇരുപതാമത്തെ വാക്യം യഹൂദന്മാരെ നേടേണ്ടതിന് അവരുടെ ഇടയിൽ യഹൂദനെ പോലെയായി നിയമത്തിന് കീഴുള്ളവരെ നേടേണ്ടതിന് നിയമത്തിന് വിധേന അല്ലെങ്കിൽ അല്ലാതിരുന്നിട്ടും വിധേനല്ലെങ്കിൽ അല്ലെന്നിരിക്കലും ഞാൻ അവരെ പോലെയായി നിയമത്തിന് പുറത്തുള്ളവരെ നേടേണ്ടതിന് ഞാൻ അവർക്ക് നിയമമില്ലാത്തവനെ പോലെയായി അതേസമയം ഞാൻ ദൈവനിയമം ഇല്ലാത്തവനായിരുന്നില്ല പ്രത്യത ക്രിസ്തുവിൻ്റെ നിയമത്തിന് അധീനനായിരുന്നു ബലഹീനന്മാരെ നേടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ ബലഹീനനായി എല്ലാ പ്രകാരത്തിലും കുറേ പേരെ രക്ഷിക്കപ്പെട്ട രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി ഫ്ലൂസ്ലിഹയുടെ മറ്റാർക്കും എടുക്കാൻ കഴിയാത്ത ഒരു ആത്മീയമായ നിലപാടിൻ്റെ വിശദീകരണമായിട്ടാണ് കൊരന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒൻപതാമത്തെ അധ്യായത്തിൻ്റെ പത്തൊൻപത് മുതലുള്ള വാക്യങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ മനുഷ്യൻ്റെ ഉള്ളിൽ എത്രത്തോളം മറ്റുള്ളവരെ കർത്താവിങ്കിലേക്ക് നേടണം ഈശോയുടെ സ്നേഹം വേറെ ആൾക്കാരിലേക്ക് എത്തണം എന്നുള്ള വാഞ്ച എത്രത്തോളം തികഞ്ഞിരുന്നു എന്നുള്ളത് ഈ വാക്യത്തിൽ ശ്രദ്ധേയമാണ് സ്വതന്ത്രനാണെങ്കിലും താൻ അടിമയെ പോലെ ജീവിക്കുകയാണ് യഹൂദനല്ലെങ്കിലും യഹൂദ മര്യാദകൾ അനുസരിക്കുകയാണ് നിയമത്തിൻ്റെ അല്ലെങ്കിലും നിയമത്തിൻ്റെ കീഴുള്ളവനെ പോലെ ജീവിക്കുകയാണ് ബലഹീന അല്ലെങ്കിലും ബലഹീനനെ പോലെ ഇരിക്കുകയാണ് അശക്തനല്ലെങ്കിലും അശക്തനെ പോലെ ആയിരിക്കുകയാണ് നമുക്ക് ആ നിലപാട് നോക്കൂ ഞാൻ എല്ലാവരിൽ നിന്നും സ്വതന്ത്രനാണെങ്കിലും കേട്ടോ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് ഞാൻ ഫ്രീ ആണ് ഞാൻ സ്വതന്ത്രനാണ് പക്ഷേ ഞാൻ എന്തു ചെയ്യുന്നു എല്ലാവരിൽ നിന്നും സ്വതന്ത്രനാണ് വളരെ പേരെ നേടേണ്ടതിന് ഞാൻ എല്ലാവരുടെയും ദാസനായി തീർന്നിരിക്കുന്നു ഇതൊരു വലിയ ക്രൈസ്തവ മനോഭാവമാണ് ഈ ഈ നിലപാട് നമ്മൾ വായിക്കുമ്പം അപ്പോൾ പൗലു സ്ലിഹ ഒരു നിലപാടില്ലാത്തവനായിരുന്നു എന്നൊരു ചോദ്യം പ്രസക്തമാവും അവിടെയാണ് അറിയുന്നത് യഥാർത്ഥ ക്രൈസ്തവ നിലപാട് തന്നെ ഊന്നി നിൽക്കുന്നത് മറ്റുള്ളവരുടെ നന്മയിലാണ് വേറൊരാളുടെ ഗുണത്തിലാണ് എൻ്റെ നിലപാട് പോലും അധിഷ്ഠിതമായിരിക്കുന്നത് എത്ര വ്യക്തമായ ഒരു ക്രൈസ്തവ ധാർമ്മികതയുടെ പ്രതിഫലനമാണ് ഈ വാക്യം നോക്കൂ ആ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിക്കും ഞാൻ എല്ലാവരിൽ നിന്നും സ്വതന്ത്രനാണെങ്കിലും വളരെ പേരെ നേടേണ്ടതിന് ഞാനെല്ലാവരുടെയും ദാസനായി തീർന്നിരിക്കുന്നു എല്ലാവരുടെയും ദാസനായി തീർന്നിരിക്കുന്നത് അപ്പം ഞാൻ വീണ്ടും വീണ്ടും പറയും എല്ലാവരുടെയും ദാസനായി തീർന്നിരിക്കുന്നു എല്ലാവരെയും ഞാൻ എൻ്റെ യജമാനാക്കി എന്നാണ് അതിൻ്റെ അർത്ഥം എല്ലാവരുടെയും എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഞാൻ എൻ്റെ യജമാനാക്കി യജമാനനായിട്ടുള്ള സ്ഥാനം എല്ലാവർക്കും കൊടുത്തു എൻ്റെ യജമാനാണ് നിങ്ങളെന്ന് പറഞ്ഞ് എല്ലാവരെയും കണ്ടു ഇത് എത്രത്തോളം പ്രായോഗികമാണ് നമ്മുടെ ഇന്നത്തെ ആനുകാലിക പ്രസക്തിയിൽ ഇത് എത്രത്തോളം പ്രായോഗികമാണ് നോക്കൂ എല്ലാവരിൽ നിന്നും സ്വതന്ത്രനാണെങ്കിലും വളരെ പേരെ നേടേണ്ടതിന് ഞാൻ എല്ലാവരുടെയും ദാസനായി തീർത്തു താൻ മറ്റുള്ളവരെ യജമാനായി കാണുകയാണ് താൻ അവരുടെ ദാസനായി തന്നെ തന്നെ അവർക്ക് മുമ്പിൽ പ്രതിഷ്ഠിക്കുകയാണ് അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത് എന്താണ് ആ ലക്ഷ്യം അതാണ് നമ്മൾ അടുത്ത വാക്യത്തിൽ പറയുന്നത് വായിക്കുന്നത് വളരെ പേരെ നേടേണ്ടതിന് ഞാൻ അയാളെ യജമാനനാക്കി എൻ്റെ മുമ്പിൽ വെച്ചാൽ ആ വ്യക്തിയെ ആ വ്യക്തിയുടെ മുമ്പിൽ ഞാനൊരു അടിമയെപ്പോലെ വർത്തിച്ചാൽ ഒരടിമയായിരുന്നാൽ ആ വ്യക്തി ഈശോയിലേക്ക് അവസരമാണെങ്കിൽ നോക്കൂ ഞാനവിടെ അടിമയാകുന്നതിൽ ഭയക്കുന്നില്ല ഇതൊരു മനോഭാവമാണ് ലക്ഷ്യമുണ്ട് എന്തിനോ വേണ്ടിയല്ല ആകാശത്തിലേക്ക് മുഷ്ടിയുദ്ധം ചെയ്യുകയല്ല കൃത്യമായ ഉദ്ദേശത്തിന് വേണ്ടി അപ്പോസ്തോലൻ സ്വീകരിക്കുന്ന നിലപാടാണ് ഞാൻ ആ വ്യക്തിയെ എൻ്റെ മുമ്പിൽ യജമാനനാക്കാം എൻ്റെ യജമാനനാക്കാം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ദാസനായി ദാസ്യവൃത്തി ചെയ്തുകൊണ്ട് ദാസനായി ഇരുന്നു കൊള്ളാം എൻഡ് ഓഫ് ദി ഡേ എനിക്ക് അദ്ദേഹത്തെ കർത്താവിംഗിലേക്ക് നേടാൻ കഴിയുമെങ്കിൽ ഹലലുയ്യ അപ്പോൾ ഈഗോ എത്രത്തോളം ഉടയുന്നു ആ എന്താണ് വ്യക്തിത്വത്തിൽ എത്രത്തോളം പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം വരുന്നു എത്രത്തോളം എന്നിലെ ഞാൻ ഇല്ലാതാകുന്നു ഞാൻ തീരുന്നു തകരുന്നു താഴുന്നു ഉടയുന്നു അല്ലേ അടയുന്നു ഉടയുന്നു ശിഥിലമാവുക എന്നിലെ എന്നെ തന്നെ അവിടെ തീർത്തു കളയുകയാണ് എല്ലാവരും ശ്രമിക്കുന്ന യജമാനാകാനാണ് എല്ല മേല് യജമാനത്വം നടത്താനാണ് എൻ്റെ 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 കാര്യം തന്നെ പറയാം എൻ്റെ എനിക്കെല്ലാവരുടെ മേലെ യജമാനത്വം നടത്താൻ ആണ് ആഗ്രഹമുള്ളത് എല്ലാവരുടെയും ദാസനായിരിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും യജമാനായിരിക്കുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമായിട്ട് തോന്നുന്നത് അതാണ് എൻ്റെ മൈൻഡ് സെറ്റ് മനുഷ്യരിൽ അങ്ങനെയാണ് നിങ്ങളങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇവിടെ അഫോസ്റ്റോലും പറയുകയാണ് അവരെ നേടേണ്ടതിന് അപ്പോൾ വാസ്തവമായി ഒരാളെ നേടുന്നത് നമ്മുടെ വാക്കിലൂടെ നമ്മൾ പറയുന്ന സുവിശേഷത്തിൻ്റെ കുറേ വിചിന്തനങ്ങളോ വാക്കുകളോ വചനങ്ങളോ ഒന്നുമല്ല നമ്മൾ വിചാരിക്കുന്നത് കൊരിന്തോസ് ലേഖനത്തിലെ അഞ്ച് വാക്യവും ഫിലിപ്പി ലേഖനത്തിലെ നാല് വാക്യവും നത്തായി സുവിശേഷത്തിലെ ആറ് വചനവും ലൂക്കാ സുവിശേഷത്തിലെ ഒമ്പത് വചനവും ഒക്കെ ഒരാളോട് പറഞ്ഞ് ഒരാളെ നേടാന്ന അല്ല 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 അങ്ങനെയൊന്നും നേടാൻ പറ്റില്ല ഒരാളെ നേടുക എന്ന് പറയുന്നത് കർത്താവിന് വേണ്ടി നേടുക എന്നുള്ളതാണ് ഒരാളെ ഈശോയുടെ മുമ്പിൽ കളങ്കരഹിതനും കുറ്റമറ്റവനും ആക്കി നിർത്തുക എന്നുള്ളതാണ് അതാണ് ആത്യന്ധികമായ ക്രിസ്തീ ജീവിതത്തിൻ്റെ ലക്ഷ്യം എനിക്ക് ദൈവം എന്നോട് ചേർത്ത് തന്നിരിക്കുന്ന തുണയെ ദൈവം എന്നോട് ചേർത്ത് തന്നിരിക്കുന്ന മക്കളെ ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്ന സമൂഹത്തെ ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്ന ഇടവകയെ ഞാനായിരിക്കുന്ന കുടുംബ യോഗ കുടുംബ യൂണിറ്റുകളെ ആ യൂണിറ്റിലുള്ളവരെ എൻ്റെ സഹപാഠികളെ എൻ്റെ ചുറ്റിലുള്ളവരെ എൻ്റെ അയൽവക്കക്കാരെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ളവരെ പിന്നീത അങ്ങ് തുടരുകയാണ് ഞാൻ പെട്രോൾ അടിക്കുന്ന പെട്രോൾ സ്റ്റേഷനിലുള്ള വ്യക്തി മുതൽ എൻ്റെ അടുക്കൽ ലോട്ടറി വേണോ എന്ന് ചോദിച്ചു വരുന്ന വ്യക്തി മുതൽ ആ അത് ആ ലിസ്റ്റിൻ്റെ ദൈർഘ്യം അവസാനിക്കുന്നില്ല ആ ലിസ്റ്റിൻ്റെ ദൈർഘ്യം വളരെ മുമ്പോട്ട് പോവുകയാണ് ഓരോ വ്യക്തി ഞാൻ കാണുന്ന വ്യക്തി കേൾക്കുന്ന വ്യക്തി അവരെ മുഴുവൻ കർത്താവിംഗിലേക്ക് നേടണം കളങ്കരഹിതരും കുറ്റമല്ല അറ്റവരുമായിട്ട് അവരെ എല്ലാം ദൈവത്തിൻ്റെ പ്രത്യക്ഷതയുടെ സമയത്ത് അവരെല്ലാം പ്രസൻറ്റ് ചെയ്യുക അതാണ് ആത്യന്തികമായി എൻ്റെ ക്രിസ്ത്യൻ ഡ്യൂട്ടി ടു പ്രസൻറ്റ് എവറി വൺ ബ്ലെയിംലെസ് ബിഫോർ ദി ത്രോൺ ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പാകെ കളങ്കരഹിതരും കുറ്റമറ്റവരുമായിട്ട് സകല മനുഷ്യരെയും പ്രസൻ്റ് ചെയ്യുക എന്നുള്ളതാണ് ആത്യന്തികമായി എന്നെ ദൈവം ഭൂമിയിലേക്ക് അയച്ചതിന് പിന്നിലെ ക്രൈസ്തവമായ ഉദ്ദേശം ആ ഉദ്ദേശത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് വരാൻ എനിക്ക് കൈക്കൊള്ളേണ്ടി വരുന്ന നിലപാടാണ് ഈ വാക്യത്തിലേക്ക് നമ്മൾ കാണുന്നത് അവരെ നേടേണ്ടിയതിന് ഞാൻ അവരുടെ ദാസനായി എന്നെ തന്നെ പ്രതിഷ്ഠിച്ചു ഇതൊരു മെത്തേഡ് ഓഫ് ഇവാഞ്ചലിസമാണ് ഇവാഞ്ചലൈസ സുവിശേഷീകരണത്തിൻ്റെ ഒരു മാതൃകയാണ് എങ്ങനെ സുവിശേഷി അവരെ നേടണോ അവരുടെ അവരുടെ അടിമയാവുക നിങ്ങൾ ഓർക്കുക ഇത് അടിമത്വവും ഉടമ ഉടമ അടിമ ഉടമ സമ്പ്രദായം വളരെ ശക്തമായിരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അപ്പോസ്വലിന് ഈ വിഷയം സംസാരിക്കുന്നത് അതാണ് അതിൻ്റെ ബാക്ക്ഡ്രോപ്പ് അതാണ് ബാക്ക്ഡ്രോപ്പിൽ നമ്മളതാണ് കാണുന്നത് അപ്പം അടിമയാവുക എന്ന് പറയുന്നത് അടിമയായിരിക്കുന്നവർക്ക് തന്നെ പാടാണ് അപ്പം ഏറ്റമാനെ സംബന്ധിച്ചിടത്തോളം അടിമയാവുക എന്ന് പറയുന്നത് ചിന്തിക്കാനേ പറ്റില്ല അടിമയുടെ സ്വപ്നം എങ്ങനെയായിരുന്നു ഉടമയാകാൻ പറ്റുമോ എന്ന് അപ്പം അവിടെയാണ് അപ്പോസ്റ്റോലിന് ഇത് പറയുന്നത് ഞാൻ സ്വതന്ത്രനാണ് ഞാൻ അടിമയല്ല പക്ഷേ എനിക്കൊരു ലക്ഷ്യമുണ്ട് അവരെ നേടണം അവരെ നേടേണ്ടതിന് ഞാൻ അവരെ എൻ്റെ യജമാനനായും ഞാൻ എന്നെ തന്നെ അവർക്ക് അടിമയായിട്ടും പ്രതിഷ്ഠിച്ചു അവിടെ ഒരു ചിത്രമാണ് ഒരു ഭയങ്കരമായ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് അപ്പോസ്വലെ നമുക്ക് തുറന്ന് തരുന്നത് പിന്നെ ആ വാക്കി കണ്ടിന്യൂ ചെയ്ത് ഞാൻ റീഡിക്കാം വായിക്കാം ശ്രദ്ധിച്ചോണം ഞാൻ എല്ലാവരിൽ നിന്നും സ്വന്തം വളരെ പേരെ നേടേണ്ടതിന് ഞാൻ എല്ലാവരുടെയും ദാസനായി തീർന്നു ഒരാളുടെ ദാസനായി ദാസ്യവൃത്തി ചെയ്തു എന്നല്ല പറയുന്നത് എല്ലാവരുടെയും ദാസനായി എല്ലാവരെയും കാണുന്നവരെയും കേൾക്കുന്നവരെയെല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ യജമാനനായി പ്രതിഷ്ഠിച്ചു അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഒരാളുടെ അടിമയാകുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത് ഇതൊരു മനോഭാവമാണ് അങ്ങ് എൻ്റെ യജമാനനാണ് അങ്ങ് പറഞ്ഞാലും ഞാൻ അങ്ങയിൽ നിന്ന് കേൾക്കാം എന്ന് പറഞ്ഞ് ഒരു ദാസ്യൻ തന്നിലോട്ട് തന്നെ വലിഞ്ഞ് തൻ്റെ മുമ്പിൽ ഒരു വ്യക്തിയെ പ്രതിഷ്ഠിക്കുന്ന ആത്മീയ മനോഭാവം അവിടെ വാസ്തവമായി സംഭവിക്കുന്നത് ആ വ്യക്തിയെ കർത്താവിംഗിലേക്ക് നേടുകയാണ് പിന്നെ യഹൂദനെ നേടേണ്ടതിന് ഞാൻ അവരുടെ ഇടയിൽ യഹൂദനെ പോലെയായി നമുക്കറിയാം യഹൂദ മര്യാദകൾ വേണ്ട എന്ന് ക്രൈസ്തവ വിശ്വാസത്തിന് യഹൂദ മര്യാദകൾ വേണ്ട എന്ന് വ്യക്തവും കൃത്യവുമായി പ്രസംഗിച്ച അപ്പോ സ്റ്റോലൻ പറയുകയാണ് യഹൂദരുടെ ഇടയിൽ ചെന്നപ്പോൾ ഞാൻ യഹൂദനെ നേടേണ്ടതിന് യഹൂദനെ പോലെയായി ശരി അപ്പോസ്റ്റോലൻ പ്രവർത്തകർ നമ്മൾ കാണുന്നുണ്ട് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഭൗല സ്ലിഹ യഹൂദ മര്യാദ പ്രകാരം തലമുണ്ടനം ചെയ്യുകയാണ് നിങ്ങൾ ആ ഭാവം വായിച്ചിട്ടുണ്ടാവും അവിടെ ഞാനത് എടുത്ത് വായിക്കാത്ത ഒരു ഭാവം ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ കുറേ പേര് യാക്കോബ് അതായത് ജെറുസലേം സഭയുടെ ശുശ്രൂഷയിലായിരുന്ന കർത്താവിൻ്റെ അർത്ഥ സഹോദരനായ യാക്കോബും മറ്റുള്ളവരും പറഞ്ഞു നീ യഹൂദര്യാദകൾ പിന്തുടരണ്ട എന്ന് യാത്ര ചെയ്യുന്ന പലയിടങ്ങളിലും പഠിപ്പിക്കുന്നുവെന്ന് നിന്നെക്കുറിച്ചൊരു കംപ്ലയിൻറ്റ് ഇവിടെ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അപ്പോസ്തോലം തിരുത്തുകയാണ് അങ്ങനല്ല ഞാൻ യഹൂദ മര്യാദകൾ പിന്തുടരുന്നുണ്ട് ശരിക്കും അപ്പോസ്വല യഹൂദ മര്യാദകൾ പിന്തുടരുന്നില്ല പരിശേധന അല്ല അഗ്രചർമ്മം അല്ല പരിശേധനമല്ല അഗ്രചർമ്മം അല്ല പുതിയ സൃഷ്ടിയാണ് കാര്യം എന്നുള്ളതാണ് അപ്പോസ്തോലെ പഠിപ്പീര് പക്ഷേ പരിശോധനയല്ല അഗ്രകർമ്മം അല്ല എന്ന് പറഞ്ഞിട്ട് തിമത്യോസിനെ പരിശോധന കഴിപ്പിക്കുകയാണ് അപ്പോൾ തന്നെ ഇതൊരു വിരോധാഭാസം പോലെ തോന്നിയേക്കാം അല്ലേ 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 അങ്ങനെ തോന്നില്ലേ അങ്ങനെ തോന്നിയേക്കാം തോന്നില്ലായോ അങ്ങനെ തോന്നിയേക്കാം പരിശോധന വേണ്ടെന്ന് പറഞ്ഞ ആൾ എന്തിനാണ് തിമത്യോസിനെ എടുത്തപ്പം പരിശോധന കഴിപ്പിച്ച് യഹൂദ മര്യാദകൾ പാലിക്കുന്നില്ല എന്ന് കേട്ട ആളെന്തിനാണ് ക്ഷൗര്യം ചെയ്യാൻ പോയത് യഹൂദ നേർച്ചപ്രകാരം ക്ഷൗരം ചെയ്യാൻ പോയത് അപ്പോൾ അവിടെ നിലപാടില്ലാത്തവനല്ല വിജാതിയെ കണ്ടപ്പോൾ അവരെ പോലെ യഹൂദനെ കണ്ടപ്പോൾ പോലെ എന്തിനാണ് ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ പ്രവൃത്തി കൊണ്ടെങ്കിലും അവരെ ഈശോയിലേക്ക് നേടാമെങ്കിൽ ഞാനത് ചെയ്യാൻ തയ്യാറാണ് അപ്പോൾ ഇതൊരു ഇത് ഇത് ഈ ഇന്ന് ഈ സംസാരിക്കുന്ന വിഷയം പോലും ഉൾക്കൊള്ളണമെങ്കിൽ കർത്താവ് ഹൃദയം തുറന്നേ പറ്റുള്ളൂ കർത്താവ് ഹൃദയം തുറക്കാണ്ട് നമ്മൾ ഈ സംസാരിക്ക കർത്താവ് ഹൃദയം തുറക്കാണ്ട് നമ്മൾ ഈ സംസാരിക്കുന്ന വിഷയം പോലും മനസ്സിലാക്കാൻ പറ്റില്ല അത്രയ്ക്ക് ഒരു വിഷയമാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് എത്രയോ മണിക്കൂറുകൾ വിചിന്തനം ചെയ്യേണ്ട ഒരു വിഷയം അല്ലാഞ്ഞിട്ട് യഹൂദനെ പോലെ ജീവിക്കുകയാണ് വിജാതിയൻ വിജാതിയനല്ലാഞ്ഞിട്ടും വിജാതിയനെ പോലെ ജീവിക്കുകയാണ് അപ്പം ഓരോരുത്തരുടെ അടുത്ത് ചെല്ലുമ്പോൾ തൻ്റെ നിലപാടിൽ തന്നെ താൻ വ്യത്യാസം വരുത്തുകയാണ് അവരെ അവരെ കാണുമ്പോൾ നിലപാടിൽ വ്യത്യാസം വരുത്തുകയല്ല അവരെ നേടണമെന്ന ലക്ഷ്യത്തിൽ നിന്നാണ് ഇതെല്ലാം ആരംഭിക്കുന്നത് ഓരോ വാക്യങ്ങൾ നിങ്ങൾ നോക്കൂ ശരിക്കും ഈ കുരന്തോസുകാർക്ക് എഴുതി ഒന്നാം ലേഖനം ഒമ്പതാമത്തെ അധ്യായം അപഗ്രതിച്ച് പഠിക്കേണ്ട ഒരു അധ്യായമാണ് പ്രത്യേകിച്ച് പത്തൊമ്പത് മുതലുള്ള വാക്യങ്ങളിൽ വ്യക്തമായ ഒരു ക്രൈസ്തവ നിലപാട് തന്നെ വിശദീകരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടേതു പോലുള്ള ഒരു മതേതര സംസ്കാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ഇൻ്റർ റിലീജിയസ് ഒരു വേൾഡിൽ പല മതങ്ങൾ ഒരുമിച്ച് ഇഴകലർന്ന് ഇഴകലർന്ന് ജീവിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ആയിരിക്കണം എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു ക്രൈസ്തവ പശ്ചാത്തലം ഒരു ധാർമ്മികത നമുക്ക് ഈ വചനത്തിലൂടെ കിട്ടുകയാണ് അവരെ നേടുകയാണോ ലക്ഷ്യം അവിടെയാണ് പല നമ്മളുടെ സോക്കോൾഡ് അങ്ങനെ അങ്ങനെ തന്നെ പറയാം സോക്കോൾഡ് ചിന്താഗതികൾക്ക് വ്യത്യാസം വരേണ്ടിയത് അത്യധികമായ ലക്ഷ്യം ഇതാണ് ഞാൻ വസ്ത്രം ധരിച്ചാലും ഞാൻ വസ്ത്രം ധരിച്ചില്ലെങ്കിലും ഞാൻ മുടി ജീവിയാലും ഞാൻ മുടി ജീവിയില്ലെങ്കിലും ഞാൻ സമ്പത്ത് ചിലവിട്ടാലും ചിലവിട്ടില്ലെങ്കിലും ഞാൻ വീട് വെച്ചാലും വീട്ടിൽ താമസിച്ചില്ലാലും താമസിച്ചാലും ഞാൻ വാഹനം ഓടിച്ചാലും ഞാൻ നടന്നാലും ചരിച്ചാലും ജീവിച്ചാലും ചലിച്ചാലും ചരിച്ചാലും ഭക്ഷിച്ചാലും ഉറങ്ങിയാലും എഴുന്നേറ്റാലും എല്ലാം എൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഈശോയുടെ സ്നേഹത്തിലേക്ക് ചിലരെ നയിക്കുകയാണ് ആ ആത്യന്തികമായ ലക്ഷ്യത്തിന് മുമ്പിൽ അപ്പോസ്തോലൻ അടിയരെ വയ്ക്കുകയാണ് തൻ്റെ ഈഗോകളെ ആ ആത്യന്തികമായ ലക്ഷ്യത്തിൽ തൃണവൽക്കരിക്കുകയാണ് വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുകയാണ് തൻ്റെ വ്യക്തിപരമായ ഈഗോകളെ തൻ നിലപാടില്ലാത്തവനല്ല താൻ നിലപാടുള്ളവനാണ് പക്ഷേ തൻ പോലെ അവരെ കാണുമ്പോൾ അവരെ പോലെയും ഇവരെ കാണുമ്പോൾ ഇവരെ പോലെയും നിൽക്കുമ്പോൾ മറ്റുള്ളവർ ചോദിക്കുക ശരിക്കും അങ്ങ് ആരാണ് അങ്ങ് മനസ്സിലാക്കാൻ ഇനി ഒരു ഒരുപാട് ഘാദങ്ങൾ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു അങ്ങ് ആരാണ് ശരിക്കും അങ്ങ് അത്ര കുലീന്നായ മനുഷ്യൻ അങ്ങ് ശരിക്കും ആരാണ് എനിക്ക് മനസ്സിലാകുന്നില്ല അങ്ങ് ആരാണ് അവിടെ അവിടെയാണ് യഥാർത്ഥമായ അദ്ദേഹത്തിൻ്റെ ചിത്രം നമുക്ക് വ്യക്തമായി വരുന്നത് അഫോസ്വലം പറയുകയാണ് നോക്കൂ ഇത് എൻ്റെ നിലപാടില്ലായ്മയല്ല ഇതാണ് യഥാർത്ഥമായ ക്രിസ്തുവിൻ്റെ നിലപാട് അവരെ നേടണം ഈശോടെ സ്നേഹത്തിലേക്ക് അവരെ നയിക്കണം അപ്പം ഒരാളെ കർത്താവിംഗിലേക്ക് നയിക്കണമെന്ന കാഴ്ചപ്പാട് തൻ്റെ രക്തത്തിൽ പ്രവേശിച്ചിരുന്നു തൻ്റെ ശിരകളിലൂടെ ഓടിയിരുന്നു തന്നെ അടിമുടി ഭരിച്ചിരുന്നു അതായിരുന്നു തന്നെ ഭരിച്ചത് മറ്റൊന്നും തന്നെ ഭരിച്ചിരുന്നില്ല വേറൊന്നും താൻ മൈൻഡ് ചെയ്തിരുന്നില്ല വേറൊരു ചിന്തയും തനിക്കില്ലായിരുന്നു ഈ ഒരൊറ്റ ചിന്തയിലാണ് താൻ ഓടിയത് ഈ ഒരൊറ്റ ചിന്തയിലാണ് താൻ ഉണർന്നത് ഈ ഒരൊറ്റ ചിന്തയിലാണ് ചരിച്ചത് ചലിച്ചത് എല്ലാം ചിരതച്ചത് എല്ലാം ചെയ്തു വെച്ചതും ഈ ഒരൊറ്റ ചിന്തയിൽ ആ ചിരരെ ഈശ്വരയുടെ സ്നേഹത്തിലേക്ക് നയിക്കണം ശാലം ടി വിയിലൂടെ ഇന്നീ വചനം നമ്മുടെ വീടുകളിലെത്തും എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഈ ചിന്ത നമ്മുടെ ഉള്ളിലൊരു വലിയ പുളകം തീർക്കണം ആ ഉൾപ്പുളകം നമ്മെ ഒരു വലിയ നവോത്ഥാനത്തിലേക്ക് നയിക്കണം ആ നവോത്ഥാനം നമ്മെ സുവിശേഷീകരണത്തിന് വേണ്ടി ശക്തരാക്കണം അവരെ നേടണം സം ഹൗ ഐ ഹാവ് ടു റീ അറ്റ് എനി കോസ്റ്റ് ഐ ഹാവ് ടു റീസ് ദ അൺറീസ്ഡ് ഇതുവരെ നേടാത്തവരിലേക്ക് ഇതുവരെ സുവിശേഷം എത്തിയിട്ടില്ലാത്തവരിലേക്ക് സുവിശേഷം എത്തിക്കണം പല ആൾക്കാർ ഇവിടെ ചോദിക്കാറുണ്ട് ബ്രദറെ എങ്ങനെ സുവിശേഷീകരണത്തിൽ എനിക്ക് ആക്റ്റീവ് ആകാൻ പറ്റും ഇത് ഈ രീതിയിൽ ആക്റ്റീവ് ആകാൻ എല്ലാവർക്കും കഴിയും നിങ്ങൾക്ക് ചിലപ്പോൾ പത്തു വചനങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തീയറിയൊന്നും അറിയത്തില്ലായിരിക്കാം അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാനുള്ള പ്രാഗല്ഭ്യമോ അറിവോ പഠിപ്പമൊന്നുമില്ലായിരിക്കാം വേണ്ട 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 അറിവോ പഠിപ്പോ ഒന്നുമില്ലെങ്കിൽ കൂടെ അവരുടെ യജ അവരെ നിങ്ങളുടെ യജമാനായി സ്വീകരിച്ചും അവരെ പോലെയായും അവിടെയാണ് 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 നോക്കുക വാക്ക് ഞാൻ പിന്നെയും വായിക്കും യഹൂദരെ നേടേണ്ടതിന് ഞാൻ അവരുടെ ഇടയിൽ യഹൂദനെ പോലെ ആയി ഒരു ദിവസം ഒന്ന് ഒരു ദിവസം ഒമ്പത് ഇരുപത് എടുക്കെടുക്കുക താമസിച്ചാണല്ലോ ആ വചനം എടുക്കണേ ഒന്ന് ഒരു ദിവസം ഒമ്പത് ഇരുപത് നോക്കുക ആ വചനം യഹൂദനെ നേടേണ്ടതിന് ഞാൻ അവരുടെ ഇടയിൽ യഹൂദനെ പോലെയായി നിയമത്തിന് കീഴിലുള്ളവരെ നേടേണ്ടതിന് നിയമത്തിന് വിധേയനല്ലാതിരിക്കലും അല്ലെന്നിരിക്കലും ഞാൻ അവരെ പോലെയായി ഏത് നിയമത്തിൻ്റെ കാര്യം പറയുന്നത് യഹൂദൻ്റെ നായ പ്രമാണം യഹൂദൻ്റെ നായ പ്രമാണത്തിൻ്റെ വിധേയനല്ലെങ്കിൽ കൂടെ ഞാൻ അത് അതിന് വിധേയനായി മാറി നിയമത്തിന് പുറത്തുള്ളവരെ നേടേണ്ടതിന് ഞാൻ അവർക്ക് നിയമമില്ലാത്തവനെ പോലെയായി ഓ ഇത് 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 രണ്ട് എക്സ്ട്രീമാണ് അവരുടെ ചെന്നപ്പം ഐ വാസ് അണ്ടർ ദി ലോ ഞാൻ നിയമത്തിൻ്റെ കീഴിലായിരുന്നു ഇവരുടെ വന്നപ്പം ഞാൻ നിയമം ഇല്ലാത്തവരെ പോലെയായി അപ്പം ശരിക്കും അപ്പോസ്തൂല അങ്ങക്ക് നിയമമുണ്ടോ ശരിക്കും അങ് ആരാണ് ശരിക്കും അങ് ഇത് ഇത് നോക്കൂ നിങ്ങൾ ആ വാക്യങ്ങൾ ശ്രദ്ധിക്കും യഹൂദനെ നേടേണ്ടതിന് ഞാൻ അവരുടെ ഇടയിൽ യഹൂദനെ പോലെയായി നിയമത്തിൻ്റെ കീഴിലുള്ളവരെ നേടേണ്ടതിന് നിയമത്തിന് വിധേയനല്ല എന്നിരിക്കലും അല്ലെന്നിരിങ്കിലും ഞാൻ അവരെ പോലെ ഞാൻ അവരെ പോലെയായി നിയമത്തിൻ്റെ പുറത്തുള്ളവരെ നേടേണ്ടതിന് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ നിയമത്തിൻ്റെ കീഴുള്ളവൻ മറു സ്ഥലത്ത് ചെന്നപ്പോൾ നിയമത്തിൻ്റെ കീഴില്ലാത്തവൻ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പുറകെ പോകുന്നവർക്ക് തന്നെ സംശയമാണ് ശരിക്കും അങ്ങാരാണ് അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്കിങ്ങനെ നിയമത്തിൻ്റെ കീഴില നിയമത്തിന് പുറത്തുള്ളവനായിട്ട് എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല ഇനി യഹൂദന നയപ്രമാണത്താൽ അല്ല രക്ഷ യഹൂദന നിയമത്താല രക്ഷയെങ്കിൽ ഈശോ വരേണ്ട ആവശ്യമില്ലായിരുന്നു യഹൂദന നിയമം ഈശോ വരുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നല്ലോ യഹൂദനെ നിയമത്താൽ രക്ഷയില്ലാഞ്ഞുകൊണ്ടാണ് ഈശോ വരികയും നിയമത്തിൻ്റെ കിഴിയിൽ നിന്ന് നമ്മെ രക്ഷിക്കുകയും ചെയ്തു അപ്പോൾ ആത്യന്തികമായി അപ്പോൾ ഇത് ഈ ഒരു എപ്പിസോഡ് കൊണ്ട് ഇത് വിശദീകരിച്ച് തീരുകയില്ല ആഴ്ച ഇത് കേൾക്കാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം ഇതൊരു 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 ക്രൈസ്തവമായ നിലപാടാണ് നമുക്ക് ഇതൊരു പുളകം തീർത്ത് അവസാനിപ്പിച്ചാൽ പോരാ ഒരു ഉൾപ്പുളകം ആ വചന വചനകേൾവിയെനിക്കൂട്ടാൽ ഇന്നീ ഒരു നിലപാട് നമ്മുടെ രക്തത്തിൽ കയറണം ഇത് നമ്മുടെ ശരീര ശിരകളിൽ ഓടണം ഇന്നീ ഒരു ക്രൈസ്തവ നിലപാടിലേക്ക് നാം തന്നെ എത്തണം ആത്യന്തികമായി ഇതിലേക്ക് വരാൻ പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുന്നു ഏതാണ് ആ നിലപാട് സംഹൗ എന്തു വില കൊടുത്തും ആ വ്യക്തിയെ ആ കുടുംബത്തെ ഈശ്വരയിലേക്ക് നേടണം കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് നേടാം അതിന് അവരുടെ അടിമയായും അവരെ യജമാനനായും പ്രതിഷ്ഠിച്ചാണ് പറ്റുന്നതെങ്കിൽ അങ്ങനെ അവരെ പോലെയായി പറ്റുമെങ്കിൽ അങ്ങനെ അവരുടെ ഇടയിൽ താമസിച്ചാണെങ്കിൽ അങ്ങനെ അവിടെ പോകാം ഞാൻ അത് ചെയ്യാൻ ഞാൻ എനിക്കത് ചെയ്യണമെന്ന് താല്പര്യമുള്ളതുകൊണ്ടല്ല അവരെ നേടണമെന്ന ആത്യന്തികമായ ലക്ഷ്യത്തിന് വേണ്ടി അത് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ ചുറ്റുപാടിലും ഈശോയുടെ സ്നേഹത്തിലേക്ക് നയിക്കപ്പെടാനുള്ള ആയിരങ്ങളുണ്ട് അവരെ നമ്മുടെ യജമാനന്മാരായിട്ട് സ്വീകരിക്കാം അവരുടെ ദാസന്മാരായി നമ്മെ സമർപ്പിക്കാം ഈ ക്രൈസ്തവ മനോഭാവം യഥാർത്ഥമായും സഭാപിതാക്കന്മാരും മുഴുവൻ പ്രദർശിപ്പിച്ച ക്രൈസ്തവ മനോഭാവമാണ് നമുക്കറിയാം അതായിരുന്നു അതായിരുന്നു രക്തസാക്ഷികളുടെ ക്രൈസ്തവ മനോഭാവം അതായിരുന്നു സന്യസ്തരുടെ സമർപ്പണ ജീവിതം അതിലൂടെ അതിലൂടെ മാത്രമേ ഈശോയുടെ സ്നേഹത്തിലേക്ക് നേടാൻ കഴുകുള്ളൂ മറ്റുള്ളവരെ ജീവിതത്തിൽ നമ്മുടെ യജമാനന്മാരാക്കാം നമുക്കവരുടെ കീഴിൽ ദാസന്മാരാകാം അങ്ങനെ ക്രിസ്തവിൻ്റെ ധാർമ്മികത നമുക്ക് പൂർത്തയാ പൂർത്തിയാക്കാം ക്രൈസ്തവ സന്ദേശം അനേകരിലെത്തിക്കാം കൃപയുടെ നീർച്ചാലുകളിൽ നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത് കർത്താവ് വ്യക്തികളുടെ ജീവിതത്തിൽ ചെയ്യുന്ന അനുഭവങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് അത്ഭുത സാക്ഷ്യത്തിന് ശേഷം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നു എല്ലാ ബുധനാഴ്ചയും ഇതേ സമയത്ത് കൃപയുടെ നീർച്ചാലുകൾ ഭവനങ്ങളിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എത്രയെത്ര എത്ര അത്ഭുതങ്ങൾക്കാണ് കഴിഞ്ഞ നാളുകളിൽ സാക്ഷ്യം വരുത്തിയത് സാക്ഷിയായത് ഇന്നും നമുക്കതിനായി ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവിന്റെ കൃപ നമ്മോടുകൂടെ കൂടെ ഈശോ സ്പർശിച്ചോണ്ടിരിക്കുക അവനോട് പറ ഹലുഹ്യ ഓടി കൂട്ടോ ഇങ്ങോട്ട് ഓടിവാട്ട് ഓടിവാ ഈശോയുടെ സ്പർശനം നനക്ക് കിട്ടുവാർത്താവെരുണയായിരിക്കണേ തകർന്നു നുറുങ്ങിയിരിക്കുന്ന മനസ്സിനെ നീ ഉപേക്ഷിക്കത്തില്ലല്ലോ നാഥ ഈ നിന്റെ മകനീതാ ഓ അങ്ങടെ സ്പർശനം കിട്ടുന്നല്ലോ അങ്ങയുടെ സ്പർശനം കിട്ടുന്നല്ലോ ഈ പൈതല്മേലങ്ങ് സ്പർശ ഇവന്റെ കഴുത്തല്ല ഓ ഇവന്റെ കഴുത്തല്ല മുഴുവ

പുതിയ ഈ മനുഷ്യനെ കർത്താവ് പുതിയതാണ് അവന്റെ ഭവനം മുഴുവൻ കർത്താവ് വിശുദ്ധീകരിക്കും ഒരുമിച്ച് മകന് വേണ്ടി പ്രാർത്ഥിക്കാം ഹലൂയാസോ തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്തിരിക്ക അടിമത്തങ്ങൾ ആ മകന്റെ മേൽ നിന്ന് അഴിയുന്നു കണ്ടേ ആ ശരീരം വിട്ട് അഴിഞ്ഞോട്ടിരിക്കണം ആ ബന്ധന ആ ശരീരത്തിൽ നിന്ന് അഴിയുന്നു കണ്ടേ ഓ ആ ശരീരത്തെ വലിച്ചഴിക്കുന്ന ഒന്ന് കണ്ടേ എന്താ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്നൊന്ന് കണ്ടേ ഇത് ഈശോ ചെയ്യുന്ന പ്രവൃത്തിയൊന്ന് കണ്ടേ അയ്യോ ഈ മകനെ കർത്താവ് സ്വാതന്ത്ര്യപ്പെടുത്തുവാ പതിനാറ് കൊല്ലത്തെ അടിമച്ചങ്ങലെ പൊട്ടിച്ചെറിയുക കരമടിച്ചു വിളിക്കാം ഈശോ കാണുക കാണുക ആ ശരീരത്തെ വലിച്ചെഴച്ച് അവന്റെ ശരീരത്തിൽ നിന്ന് ആ ദുരാത്മ സ്വാധീനങ്ങൾ എന്നേക്കുമായി കെട്ടുകെട്ടുകയാണ് പാമ്പുകൾ ശത്രുവിന്റെ സകലബലത്തെയോ ചവിട്ടുവാൻ യേശു നൽകിയ വചനാധികാരത്താൽ ഈ സമയത്ത് കല്പിക്കുന്നു ഇവനെ വിട്ടുപോ ഇവനെ വിട്ടുവോ ഏ ഇവനെ വിട്ടുപോ ഇവൻ കർത്താവിൻ്റെതാണ് ഇവനെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുകയാണ് കർത്താവ് അഭിഷേകം ചെയ്തിരിക്കുകയാണ് ഈശുവിൻ്റേതാണ് കർത്താവിൻ്റെ മുദ്രയുണ്ട് ഇവനമേൻ സൈൽ ലേബനത്തിൻ്റെ മുദ്ര കിടപ്പുണ്ട് ഇവ മുദ്ര വെച്ചപ്പെട്ടവനാണ് ഇവ മാമോദ് ഈശോയുടെ വെള്ളം വീണവനാണ് പരിശുദ്ധമായ പവിത്രീകരണത്തിൻ്റെ ശക്തി സ്വീകരിച്ചവനാണ് ഇരുട്ടിൻ്റെ ലോകത്തിൽ നിന്ന് കർത്താവ് രക്ഷിച്ചവനാണ് അന്ധകാരത്തിൻ്റെ ലോകത്തിലല്ല പ്രകാശത്തിൻ്റെ ലോകത്തിൽ കർത്താവ് ആക്കി വെച്ചവനാണ് കരമടിച്ച് നമുക്ക് ഈശോയ്ക്ക് ആരാധന കൊടുക്കാം നാലിൽ എഴുന്നേറ്റ് പാടാം അയ്യോ എൻ്റെടാ നിനക്ക് കിട്ടിയ വിടുതല്ലേ നിനക്ക് കിട്ടിയ വിടുതല്ലേ നീ ഒരു കോടി നന്ദി ഈശോടും തൊപ്പി നോക്കിയേ തപ്പി നോക്കിയാ മൊഴി അവിടെ ഉണ്ടോ നോക്കിയേടാ പോയി 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 സത്യേടും പോയി സത്യേടും പോയി ഒരുമിച്ചുള്ള പ്രാർത്ഥനയിൽ കരം വിരിച്ചു പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവെ ഏക മനസ്സോടെ ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒരാളെ ഈശോങ്കിലേക്ക് നയിക്കുവാനുള്ള വരദാനത്തെ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ പരിശുദ്ധി അമ്മേ അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യുസെ പിതാവേ ഞങ്ങളുടെ കുടുംബങ്ങളുടെ സംരക്ഷണ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ രക്തസാക്ഷികളെ ഞങ്ങൾക്ക് വേണ്ടി വന്ദകന്മേ വന്ദകന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ധീരന്മാരെയും നിങ്ങളുടെ വിശ്വാസത്തോട് ഞങ്ങളെയും ചേർത്ത് വെക്കണമേ സഭയുടെ വിശ്വാസത്തിൽ നിന്നുമുണ്ട് ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെട്ട എല്ലാ ദിവ്യ ബലികളുടെയും ഐശ്വര്യത്തിൽ നിന്നുമുണ്ട് ഏകമനസോടെ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന അനേകരുടെ ദാസന്മാരായി മാറുവാൻ അനേകരെ ജീവിതത്തിൽ യജമാനനായി പ്രതിഷ്ഠിക്കാൻ ദൈവമാണെൻ്റെ കർത്താവെന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ സേവയ്ക്ക് വേണ്ടി എന്നെ തന്നെ സമർപ്പിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് വരുവാനിതാ വചനത്തിനു മുമ്പിൽ ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തുന്നു പ്രത്യേകിച്ച് രോഗികളായി ലോകത്തിൻ്റെ പല കോണുകളിൽ ഓഫ്ലൈനിൽ ഓൺലൈനിൽ ടെലിവിഷനിൽ എല്ലാമായി പ്രാർത്ഥിക്കുന്നവരുണ്ട് അവരവരുടെ രോഗമുള്ള ഇടങ്ങളിലേക്ക് കരമോടിച്ചു കൊണ്ട് ഈ സമയത്ത് പ്രാർത്ഥനയിൽ പങ്കുചേരുന്നവരുണ്ട് നാഥ എല്ലാവരെയും കടാക്ഷിക്കണമേ ബലഹീനരായി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ബലവാനായ ദൈവമേ അവിടുന്ന് പ്രവർത്തിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ അപ്പുറത്ത് അവിടുത്തെ ശക്തിയുടെ പ്രദർശനത്തെ അയക്കണമേ ഈ സമയത്ത് ഓരോ ശരീരങ്ങളും സുഖമാകട്ടെ എന്ന് കൽപ്പിക്കുന്നു കർത്താവായ ക്രിസ്തുവേ ഞങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരണമേ വചന മാംസം സ്വീകരിച്ചു സ്വീകരിച്ചുവെന്ന ദിവ്യരഹസ്യത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് സ്വരത്തിൽ പ്രാർത്ഥിക്കുന്നു വചന മാംസം സ്വീകരിച്ചു സ്വീകരിച്ചുവെന്ന ദിവ്യരഹസ്യത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് സ്വരത്തിൽ പ്രാർത്ഥിക്കുന്നു അത്ഭുതത്തിന്റെ പ്രാർത്ഥനയായത് തീരട്ടെ കർത്താവായി ക്രിസ്തുവിൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമരളുമാറാകണമേ ആമേ വലിയ വിശ്വാസത്തോടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥനയിൽ ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ച് പറയുവാൻ അനേക സാക്ഷ്യങ്ങൾക്ക് കാരണമായി തീരട്ടെ അടുത്ത ആഴ്ചത്തെ കേൾവിക്ക് വേണ്ടി ഇപ്പോഴേ ഒരുങ്ങണം കൊരന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒൻപതാമത്തെ അദ്ധ്യായത്തിൻ്റെ ഇരുപത് മുതലുള്ള വാക്യങ്ങളുടെ വിശദീകരണം അടുത്ത ബുധനാഴ്ച ഇതേ സമയത്ത് കൃപയുടെ നീർച്ചാലകളിൽ വീണ്ടും നാം ഒരുമിച്ച് കാണുമരെയും സർവ്വശക്തം നമ്മെ സൂക്ഷിക്കട്ടെ ബ്ലസ് യു ചെറുതല്ല കർത്താവു <laughs> നിന്ന്